അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ഖുർആൻ ഇംഗ്ലീഷിലേക്ക് ആദ്യമായി പരിഭാഷപ്പെടുത്തിയത് മുഹമ്മദ് മർമടി പിക്താളാണ്. അദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥനായി മധ്യപൂർവ പ്രദേശത്ത് താമസിക്കുന്ന കാലത്ത് വിചിത്രമായ ഒരു സംഭവമുണ്ടായി. അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിന്റെ തൊട്ടുമുമ്പിലെ വീട്ടിൽ ഒരു ബഹളം. വൃദ്ധനായ വീട്ടുടമ ആരോഗ്യവാനായ ഒരു ചെറുപ്പക്കാരനെ രൂക്ഷമായി ആക്ഷേപിക്കുകയും ക്രൂരമായി അടിക്കുകയും ചെയ്യുന്നു. യുവാവ് പകരം എന്തെങ്കിലും പറയുകയോ തിരിച്ചടിക്കുകയോ ചെയ്യുന്നില്ല. ഇതിൽ അത്ഭുതം തോന്നിയ പിക്താൽ ആ ചെറുപ്പക്കാരനെ അടുത്തു വിളിച്ച് കാര്യം അന്വേഷിച്ചു. ഞാൻ അദ്ദേഹത്തിൽ നിന്ന് അല്പം പണം കടം വാങ്ങിയിരുന്നു. നിശ്ചിത അവധിക്ക് തിരിച്ചു നൽകാൻ കഴിഞ്ഞില്ല. അതിനാലാണ് എന്നെ ശകാരിച്ചതും അടിച്ചതും. നിനക്ക് അയാളേക്കാൾ ആരോഗ്യമില്ലേ? എന്നിട്ടും എന്താണ് കയ്യും കെട്ടി നോക്കി അടികൊള്ളുന്നത്? അങ്ങോട്ടും തിരിച്ചടിച്ചുകൂടെ? കടം വാങ്ങിയാൽ നിശ്ചിത അവധിക്ക് തിരിച്ചു നൽകണമെന്ന് മുഹമ്മദ് നബി കൽപ്പിച്ചിരിക്കുന്നു. ഞാൻ കരാർ ലംഘിച്ചിരിക്കുന്നു. അതൊരു തെറ്റ്. എന്നേക്കാൾ പ്രായമുള്ള അയാളെ അടിച്ച് രണ്ടാമതൊരു തെറ്റുകൂടി ചെയ്യണോ? അതൊക്കെയും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയ കാര്യങ്ങളാണ്. യുവാവിന്റെ വാക്കുകൾ പിക്താളിനെ അത്ഭുതപ്പെടുത്തി. നൂറ്റാണ്ടുകൾക്കപ്പുറം കടന്നുപോയ മുഹമ്മദ് സാധാരണക്കാരനായ ഒരു യുവാവിനെ പോലും ഇത്രയേറെ സ്വാധീനിക്കുകയോ? ഈ സംഭവം പ്രവാചകനെ പറ്റി പഠിക്കാൻ പിക്താളിനെ പ്രേരിപ്പിച്ചു. അതിനെ തുടർന്നാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത്. കടം ഭാരമുള്ള ബാധ്യതയാണ്. ഏറെ പ്രതിജ്ഞയോടും ഏറെ സൂക്ഷ്മതയോടും കൂടി നിർവഹിക്കേണ്ട കടമയാണത്. രക്തസാക്ഷികൾക്കു പോലും തീരാത്ത ഉത്തരവാദിത്തമായി അത് ബാക്കിയുണ്ടാകുമെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തിയിട്ടുണ്ട്. നസാഇ ഉദ്ധരിച്ച ഒരു സംഭവമുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിലാണ്. മയ്യത്ത് കിടക്കുന്ന തിണ്ണയിൽ അവിടുന്ന് ഇരുന്നു. മുഖം ആകാശത്തേക്ക് ഉയർത്തി കണ്ണടച്ചു. കൈകൾ നെറ്റിയിൽ അമർത്തി വെച്ച് ഉറക്കെ പറഞ്ഞു, സുബ്ഹാനല്ലാ സുബ്ഹാനല്ലാ. എത്ര കടുത്ത വചനങ്ങളാണ് ഇറങ്ങിയത്! സ്വഹാബികൾ നിശബ്ദരായി, ഭയവിഹ്വലരായി. പിറ്റേന്ന് മാത്രമാണ് അവർ അതിന് വിശദീകരണം ചോദിച്ചത്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇങ്ങനെയാണ്, കടം ആണ് വിഷയം. ഒരാൾ മൂന്ന് പ്രാവശ്യം ജീവിക്കുകയും ആ ജീവിതങ്ങളെല്ലാം രക്തസാക്ഷ്യമാവുകയും ചെയ്താൽ പോലും തന്റെ കടം വീട്ടുന്നതുവരെ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വായ്പകൾ തിരിച്ചടക്കുക, കറവൊട്ടകം തിരികെ കൊടുക്കുക, കടം വീട്ടുക, ഉത്തരവാദിത്തമേറ്റവൻ അത് നിർവഹിക്കുക എന്നും അവിടുന്ന് ഉണർത്തിയിട്ടുണ്ട്. കടം എഴുതി വെക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. കടം തീർത്ത ശേഷമേ അനന്തര സ്വത്ത് വീതിക്കാവൂ എന്നും ഖുർആൻ പറയുന്നുണ്ട്. സക്കാത്ത് വിഹിതം കടബാധ്യത കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് നൽകണമെന്നും വിശുദ്ധ ഖുർആന് നിർദ്ദേശിക്കുന്നുണ്ട്. കടം വാങ്ങുന്നതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കെ തന്നെ കടം വാങ്ങിയവരോട് വിട്ടുവീഴ്ച ചെയ്യണമെന്നും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിക്കുകയുണ്ടായി. തിരികെ നൽകുമ്പോൾ കൂടുതൽ നൽകുന്നത് കൊണ്ട് കൂടുതൽ നല്ലത് കൊണ്ട് കടം വീട്ടണമെന്നും മാതൃക കാണിച്ചു. കഴിവുണ്ടായിട്ടും കടം തിരിച്ചു കൊടുക്കാതിരിക്കുന്നത് അക്രമമാണെന്ന് അവിടുന്ന് പറയുകയുണ്ടായി. ആവശ്യങ്ങൾക്കോ അനാവശ്യങ്ങൾക്കോ ആർത്തിക്കോ വേണ്ടി കടം വാങ്ങുന്നവർക്ക് അത് വീട്ടാനുള്ള അനുഗ്രഹം അള്ളാഹുവിൽ നിന്നുണ്ടാവില്ലെന്നും തിരുനബി ഉണർത്തിയിട്ടുണ്ട്. മയ്യത്തിന്റെ കടബാധ്യത ആരെങ്കിലും ഏറ്റെടുക്കും വരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന് നേതൃത്വം നൽകുമായിരുന്നില്ല. അങ്ങനെ കടം ഏറ്റെടുക്കുന്നത് വലിയ പുണ്യപ്രവൃത്തിയായി അവിടുന്ന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. കടം പെരുകുന്നതിൽ നിന്ന് രക്ഷ തേടി പ്രാർത്ഥിക്കാനും അവിടുന്ന് ഓർമ്മിപ്പിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. ഓർക്കുക, കടബാധ്യതകൾ വലിയ കടമയാണ്. കഴിയും വിധം ഈ കടമ വരുത്താതിരിക്കാനും വന്ന കടങ്ങൾ നീളാതിരിക്കാനും ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. എങ്ങനെയെങ്കിലും കടം തീർത്ത് രക്ഷപ്പെടുക, അല്ലെങ്കിൽ ജീവിത വിജയത്തിന് അത് തടസ്സമാകും. നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.